ഇപ്പോഴെങ്ങാണ്ടാണല്ലോ വീണത്? എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നൊരു കുളിയെ താഴെ വീണു, അത് തെരയായിരുന്നു. മച്ചപ്പേക്കോട്ട രാത്രിയില് ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപകൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്കായത്രണ്ട്, മൂന്ന് ചാക്ക് കിട്ടുവോ? രണ്ടര ചാക്കേ പറിച്ചോളൂ അച്ഛാ, കുറച്ചുകൂടെ പറിക്കേ. എല്ലാറ്റിനും തലേ തളം വെക്കണ്ട നേരമായി. മച്ചമ്പി, ഇന്നലെ ഞാൻ നല്ല തൂങ്ങി, ഒന്നും അറിഞ്ഞില്ല. നീ തൂങ്ങിയോ? നിജമാ സ്വന്ന തൂങ്ങല. എന്തേ, നിനക്ക് സുഖമില്ലേ? ആരാത്? ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ? നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ, ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, അമ്മ, എനിക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണോ നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനാരാണ്ട് കൈവശം കൊടുത്തേ. അയ്യോ, എന്താ എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലമാ? നീ എവിടെയാണ് രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇമ്മല് പോത്തോമറ്റുമായിരുന്നിരിക്കും, അതാ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുന്നത്. ഇനി ഞാൻ ഒരു സത്യം തുറന്നു പറയാം. അമ്മേ നന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കയറ? ഇതെന്താ ഇത്? ഓ അച്ഛ, പാൻഡ് പാൻഡ് അമ്മാവാ, പാൻഡ് പാൻഡ്. എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്നൊന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ, ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെ ആ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. അതെ, നിങ്ങൾ എല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നി അത്രേ? രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയെ പറ്റിക്ക എളുപ്പ, ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ. ഞാൻ മധുരയ്ക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്, അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും. പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ. ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്നതുകൊണ്ടാടി ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. ഒന്നും തോന്നരുത്. നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരുവിധം മനസ്സിലാവുന്നില്ലേ? ഇന്നലെ എന്താ പറഞ്ഞത്? ഞാൻ കതവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. ഗൂർക്കകളോ? ഉങ്ക അച്ഛനും. അച്ഛനും വന്നോ? ഇതെന്താ വളയൽ? അച്ഛനെന്താ? ഇല്ലല്ലേ, നേത്ര രാത്രി ജയകൃഷ്ണനും തന്നതാ. ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അതേ ലോഹിയൊന്നും വേണ്ട, വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞാ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലൂടെയാട്? നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്, മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റ് വീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കലി നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി, ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് വിളിച്ചു മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം. ഇയാളെ കല്യാണം കഴിച്ച ഈ കൊള എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം.
തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ് ആരും വരില്ല. നീ ധൈര്യമായിട്ട് വിളിച്ചോ. എന്ന ചേട്ടനും ചാട്. ചാട്. ഇനി ഒരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ, അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറുമാക്ക് പറയരുതേ. വെറുമാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ, അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 8, 9, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണം മാറും. കഴിവാടാ പോലെ കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ? കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്. സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞേ, കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില്ല. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നല്ല അന്തസ്. ആഹാ, അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടി നിൽക്കുക? വെട്ടി കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ. എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്? മൂന്ന് പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തെ, മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തൽപ്പത്തെ, തേരൂറും പൂവിൽ ആഴങ്ങൾ തേരും വണ്ടാറ്റിറക്ക.